السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. نعم كاتت عربي أدلة عربي فستنسو يقول لك أنا من بشرة هذه بابر. وترام إنك أري هذا ولا بريا إنك تتكلم إنك نوتيا. فيديو إلى أنا كي كامنتي يا إن شاء الله يوتيوب لي. വാട്സപ്പിൽ ഗ്രൂപ്പിൽ തന്നെ പറയാം. ഓക്കെ, 102. യദുല്ലാഹി ഫൗക ഐദീഹിം, നോട്ട്സ് എഴുതി കൊടുത്തതാണ്. യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന ആയത്ത് അലാഖത്തുൽ മജാസ് ഫി യദ് വൈദി, യദ് ഐദി, ഇതിലെ അലാഖത്തുൽ മജാസ് എന്താണെന്നുള്ളതാണ്. അസ്സബബി അൽ കുല്ലിയ അൽ മുസബബിയ അസ്സബബിയ അൽ മഹല്ലിയ. ഇവിടെ ഉത്തരം അസ്സബബിയ എന്നതാണ്. ഇവിടെ ചെറുതായിട്ടൊരു വിവരണം. അൽ മജാസിൽ മുർസലി സമാനി അലാഖാത്ത്, ലിൽ മജാസിൽ മുർസലി സമാനി അലാഖാത്ത്. മജാസിൽ മുർസലിന് എട്ട് അലാഖത്തുകളുണ്ട്. ഒന്ന് അസ്സബബിയ, അൽ മാന മദുക്കൂർ, അൽ മാനൽ മദുക്കൂർ, അൽ മദുക്കൂർ എന്നുണ്ട്. അൽ മാനൽ മദുക്കൂർ സബബുൻ, വൽ മാനൽ മഹദൂഫ് മുസബബുൻ, നതീജത്തുൽ മാനൽ മദുക്കൂർ. അതായത് പറയപ്പെട്ട മാന എന്നത് കാരണമാണ്, കളയപ്പെട്ട ആശയം എന്നത് അത് മുസബബാണ്, പറയപ്പെട്ട ആശയത്തിൻ്റെ നതീജ റിസൾട്ടുമാണ്. ഉദാഹരണമാണ് മിസാല് യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന്, ഫൗക എന്നില്ല. അൽ മുസബബ് പിന്നെന്താണ്, അൽ മുസബബത്ത്, അൽ മുസബബിയത്ത് അല്ലേ, മുസബബിയത്ത്, അത് ശ്രദ്ധിക്കുക. അൽ മാനൽ മദുക്കൂർ നതീജത്തുൻ വൽ മാനൽ മഹദൂഫ് ഹുവ സബബുൻ ലിൽ മാനൽ മദുക്കൂർ, പറയപ്പെട്ട ആശയം എന്നത് നതീജത്താണ്. മാനൽ മഹദൂഫ് കളയപ്പെട്ട ആശയം എന്നത് അത് പിന്നെ മാന എന്നത് അത് സബബുൻ ലിൽ മാനൽ മദുക്കൂർ. എന്താണ് ഇവിടെ ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ യദുല്ലാഹി ഫൗക ഐദീഹിം, അള്ളാഹുവിൻ്റെ യദ് അവരുടെ യദിന് മുകളിലാണ്, യദുകൾക്ക് മുകളിലാണ്, കൈകൾക്ക്. അവിടെ കൈ അത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്, വിശദീകരണങ്ങളൊക്കെ. പിന്നെ യദ് എന്ന് പറഞ്ഞാൽ കുവ്വത്ത് ആണവിടെ ഉദ്ദേശിക്കുന്നത് അഭിപ്രായമുണ്ട്. യദ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ യദ് തന്നെ ഉപയോഗിച്ചാൽ മതി എന്ന അഭിപ്രായങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കുവ്വത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യദ് എന്നത് അവിടെ മാനൽ പിന്നെ മാനൽ മഹദൂഫാണ് കുവ്വത്ത്, മാനൽ മദുക്കൂർ യദ്ദാണ് അല്ലേ. അവിടെ കളയപ്പെട്ട അർത്ഥം എന്താണ്, അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല കുവ്വത്ത് എന്ന് പറഞ്ഞിട്ടില്ല, യദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നാൽ യദ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യദ് എന്നുള്ള അർത്ഥത്തിലല്ല എന്തായാലും അത് ഉറപ്പല്ലേ. നെക്സ്റ്റ്, ഇനി മുസബ്ബിബിയത്തിന് ഉദാഹരണം അൻസൽ അള്ളാഹു വിനസ്സമായി റിസഖൻ. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ അൻസൽ അള്ളാഹു വിനസ്സമായി റിസഖൻ എന്നതാണെങ്കിൽ അൽ പിന്നെ മുസബ്ബിബിയത്ത് എന്നാണ് ഉത്തരം വരെ ഇതാ. അൽ കുല്ലിയത്ത്, അൽ മാനൽ മദക്കൂർ കുല്ലുൻ വൽ മാനൽ മഹദൂഫ് ജുസുവൻ, പറയപ്പെട്ട ആശയം അത് മായന എന്തായിരിക്കും, പൂർണ്ണം ഫുള്ളായിരിക്കും, ഫുള്ളിനെ സൂചിപ്പിക്കും. കുല്ല് ജമിയാണ്. പക്ഷേ കളയപ്പെട്ട ആശയം എന്തായിരിക്കും, ജുസ് ആയിരിക്കും, ഭാഗമായിരിക്കും. ഉദാഹരണം പറയാം, ഷരിബത്തു മാ അ സംസമ, ഷരിബത്തു ഞാൻ കുടിച്ചു, എന്ത് കുടിച്ചു, മാ അ വെള്ളം, വെള്ളം എന്ന് പറയുമ്പോൾ മൊത്തം വെള്ളമായി, സംസം സംസം, അപ്പോൾ ജുസുകാണ്, സംസം എന്നത് വെള്ളത്തിൻ്റെ ഒരു ജുസുകാണ് അല്ലേ. അപ്പം വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ വെള്ളം എന്നത് എന്താണ്, അവിടെ കുല്ലാണ്, കുല്ലിനെയാണ് പറയപ്പെട്ടിട്ടുള്ളത്, മദുക്കൂർ കുല്ലാണ്, മാ ആണ്. പക്ഷേ അവിടെ മഹദൂഫ് എന്താണ്, സംസം, സംസമാണ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ. അവിടെ മാ ഞാൻ കുടിച്ചു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സംസമിനെ ഉദ്ദേശിച്ചാണ് മാ എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവിടെ മഹദൂഫാണ് അത്, മഹദൂഫ് അപ്പം ജുസ് ആണ്. ഇതാ ഇനി അൽ ജുസിയത്ത് എന്ന് പറഞ്ഞാൽ അൽ മാനൽ മദുക്കൂർ ജുസുൻ, മാനൽ മദുക്കൂർ ജുസ് ആണ്. പക്ഷെ മാനൽ മഹദൂഫ് എന്തായിരിക്കും, കുല്ലായിരിക്കും. ഉദാഹരണം പറയാം, അൽക്കൽ മുദീറു കെലിമത്തൻ കയ്യമത്തൻ അമാമത്തുല്ലാബി, മാനേജർ കുട്ടികളുടെ മുമ്പിൽ നല്ല വാക്കുകൾ പറഞ്ഞു, വാക്കുകൾ കെലിമത്ത് എന്ന് പറഞ്ഞത് അവിടെ കെലിമത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, കെലിമത്ത് എന്ന് പറഞ്ഞ വാക്ക് നേരത്തുള്ളൂ അല്ലേ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മൊത്തം പ്രസംഗമാണ് അല്ലേ. അവിടെ ജുസുവിനെ പറഞ്ഞിട്ട് മദുക്കൂർ ജുസുവാണ്, മാനൽ മദുക്കൂർ ജുസുവാണ്, കെലിമത്താണ്. പക്ഷെ ഉദ്ദേശിക്കപ്പെടുന്നത് അവിടെ മഹദൂഫ്, അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ മക്കസൂത്ത് എന്താണ്,
കുത്തബ ആ പ്രസംഗം മൊത്തമാണ്. അൽ മഹല്ലിയത്തു അൽ മാനൽ മദ്കൂറ് മഹല്ലുൻ മക്കാലുൻ മാനൽ മഹദൂഫ് ഹാൽ ഫീഹി. ഉദാഹരണം റക്കിബിന അൽ ബഹ്റ, ഞങ്ങൾ ബഹറിൽ കയറി, ബഹറിൽ കപ്പൽ കയറി ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അവിടെ ബഹറിലല്ല കയറിയത്, ബഹറിൽ എന്താണ് വെച്ചിരിക്കുന്നത്, സഫീനത്ത് കപ്പൽ. ആ സഫീനത്തിൽ ഉദ്ദേശിച്ചാണ് പറയുന്നത് മഹല്ല്. അപ്പൊ ആ സഫീനത്ത് ഇറക്കിയ മഹല്ലിനെയാണ് ബഹർ ഉദ്ദേശിക്കുന്നത്. കപ്പൽ ഇറക്കിയിട്ടുള്ള ആ മഹല്ലിനെയാണ് നമ്മൾ മക്കാനെയാണ് അവിടെ ബഹർ ഉദ്ദേശിച്ചത്, അല്ലാതെ ബഹർക്ക് നേരെ കയറല്ല ചെയ്യുന്നത്. അപ്പൊ അത് മഹല്ലിയത്താണ്. അടുത്ത് അലാഖത്ത് മഹല്ലിയത്താണ് മജാസ് മുർസല്. അൽ ഹാലിയ അൽ മാനൽ മദ്കൂറും മാനൽ മക്സൂദ് മഹല്ലുല്ലോ. മാനൽ മദ്കൂറും മാനൽ മക്സൂദും അതിന്റെ മഹല്ലാണ്. ഇന്നൽ അബറാർ ലഫി നഈം എന്ന് പറയുമ്പോൾ അബ്രാറുകൾ നഈമിലാണ്, നഈമിലാണ് ഐശ്വര്യല്ലേ, ആ ഐശ്വര്യമുള്ള സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്, ജന്നത്ത് നഈം അല്ലേ, സ്വർഗത്തിൽ. അടുത്തത് ഉലായിക്കൽ അതിന് അഷ്ടറവും വലാർത്ത ബിൽഹുദ ഫമാ റബിഹ തിജാറത്തുഹും അൽ ഇസ്തിആറത്ത് ഫിൽ ആയ. ഈ ആയത്തിൽ ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ മുർഷിഹത്താണ്, ഇസ്തിആറത്ത് പല ഇനങ്ങളുണ്ട്, അത് മുർഷിഹത്താണ്. ഇനി വേറെ ചില ആയത്തുകൾ പറയാം. ഫ അദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി, അൽ ഇസ്തിആറത്ത് മുജറദത്താണ്. യംഖുദൂന അഹദല്ലാഹി, അവിടെ ഇസ്തിആറത്ത് മുത്തല്ലഖത്താണ്. അതൊക്കെ മനസ്സിലാക്കി. അടുത്ത് മിൻ അഷ്ഹുരി ഇബ്ദാഅത്തിൽ അന്തരിസുൽ ഇസ്ലാമിയത്തി അൽ മുർഷിഹത്ത് ആണ് ഉത്തരം തോന്നുന്നു. വേറെ ഉള്ളത് ഉത്തരങ്ങൾ അത്തൗഖിആത്ത് അത്തുർദിയാത്ത് അസ്ഹുദിയാത്ത് ട്ടോ. ശരിയല്ലേ. അടുത്ത് ലൈസ മിൻ അലാമാത്തിൻ നസ്ബി, അൽ നസ്ബിന്റെ അടയാളങ്ങളിൽ പെട്ടത് അല്ല. അൽ കസ്റത്തു അൽ ലമ്മത്തു അൽ അലിഫു ഹദഫുൻ നൂൻ, ഇവിടെ അൽ ലമ്മത്തു എന്നാണ് ഉത്തരം. കാരണം അൽ കസ്റത്തു ജമ്മു മുഅന്നസ് സാലിമിൽ കസ്റത്ത് നസ്ബിന്റെ അടയാളമായിട്ട് വരുന്നതാണ്. റായത്തുൽ മുസ്ലിമാത്തി, ഞാൻ മുസ്ലിങ്ങളെ പെൺകുട്ടികളെ കണ്ടു, മുസ്ലിം പെണ്ണുങ്ങളെ കണ്ടു. അപ്പൊ റായത്തു ഞാൻ കണ്ടു, അൽ മുസ്ലിമാത്തി മഫ്ഊലും ബിഹിയാണ്, മുസ്ലിമാത്താന്ന് പറയാൻ പറ്റില്ല, അവിടെ കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. അപ്പൊ കസ്റത്ത് നസ്ബിന് ഉപയോഗിക്കുന്ന ഒരു ആലാമത്താണ്, മനസ്സിലായില്ലേ. എല്ലായിടത്തും അല്ല, അപൂർവമായിട്ടാണെങ്കിലും. ലമ്മത്ത് ഉപയോഗിക്കുന്നില്ല, എന്തിന്റെ ആലാമത്തായിട്ട്, നസ്ബിന്റെ ആലാമത്തായിട്ട് ലമ്മത്ത് അവിടെ ഉപയോഗിക്കുന്നില്ല. അൽ അലിഫു, അലിഫ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ അസ്മാൽ ഹംസയില്. ഇന്ന അബാക്ക, ഇന്ന അബാക്ക, നിശ്ചയം നിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ അബാ എന്നുള്ള അതിന്റെ അലിഫ്, ആ അലിഫ് കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇന്നന്റെ ഇസ്മാൻ അബാക്ക എന്നുള്ളത്, അബാ എന്നുള്ളത് അല്ലേ, അവിടെ അലിഫ് കൊണ്ടാണ് നസ്ബ്. അപ്പൊ നസ്ബിന്റെ അതാ അനാമത്തായിട്ട് അലിഫ് ഉപയോഗിക്കുന്നുണ്ട്. ഹദഫുൻ നൂൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അഫ്ആൽ ഹംസ, എഫ്അലൂന, തഫ്അലൂന, എഫ്അലാനി, തഫ്അലീന, തഫ്അലാനി, ഇവിടൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ആ നൂനിന്റെ തഫ്അലീന, ഇവിടൊക്കെ നൂനുണ്ട്. ആ നൂനെ സ്ഥിരപ്പെടുത്തലാണ് റഫ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ നൂനെ സുബൂത്താക്കല്ല, നൂനെ ഡിലീറ്റ് ചെയ്യാം. അതെവിടെ ഉപയോഗിക്കുന്നുണ്ട്, നസ്ബിന്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലൻ പ്രവേശിക്കുമ്പോൾ, ലം പ്രവേശിക്കുമ്പോൾ, ലം ജസ്മാണ് അവിടെ, ലം ലൻ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നിഫ് അലാനി എന്ന് പറയില്ല, അല്ല നിഫ് അലാ എന്നേ പറയുള്ളൂ. അവിടെ നൂനെ ഹദഫാണ്, അവിടെ നൂനെ ഹദഫ് ചെയ്തുകൊണ്ടാണ് നസ്ബിന്റെ അലാമത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുമാണ്. അപ്പോൾ അല്ലമ്മത്താണ് ഇവിടെ അതിൽ പെടാത്തത്. ലൈസ മിൻ അലാമത്തിൻ നസ്ബി അല്ലമ്മത്തു. അടുത്ത് അഫാമൽ ഉസ്താദ് ഫി ഷർഹി ദുറൂസിഹി, തൻ്റെ പാഠം വിശദീകരിക്കുന്നതിൽ ഉസ്താദ് ദൈർഘ്യമേറി, അല്ലെങ്കിൽ ദീർഘമായി പറഞ്ഞു. അത്താല വാക്ക് തറ. അപ്പം കെലിമത്ത് അഫാല താഴി, അഫാല എന്നുള്ള വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്താല വാക്ക് തറ എന്നതാണ്. അതല്ലാതെ ഹലത്ത സ്വദഖൻ ബി കദിബിൻ എന്ന് പറയുന്നത് കളവും സത്യം കൂട്ടി പറഞ്ഞു എന്നുള്ളതാണ്. ഹലത്തായിട്ട് സത്യത്തോട് എന്ത് ചേർത്തു, കളവ് ചേർത്തു പറഞ്ഞു, അങ്ങനെയല്ല അഫാലാന്റെ അർത്ഥം. തഹദ്ദസമി ബി ഫഖ്റിൻ, പൊങ്ങച്ചമായി പറഞ്ഞു സംസാരിച്ചു എന്നുള്ളതാണ്. അടുത്ത് ഔജസ വഖ്തസറ, സംഗ്രഹിച്ച് പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് അനുസരിച്ചു അത്താല ബാഖ്തസറ, അതാണ് ഇവിടെ അഫാദന്റെ അർത്ഥം കേട്ടോ. മൂന്നാം ഷിയറിൽ അറബിൽ ഖദീം, ഷിയറു നായി എന്നാണ് ഉത്തരം തോന്നുന്നു, ഉറപ്പില്ല. വേറെ ഉത്തരങ്ങൾ ഷിയർ മസ്റഹി, ഷിയർ കസസി, ഷിയർ മൽഹമി, തെറ്റുകളിലേ പറയാം. അടുത്ത് അഗ്ഫിറു ദിക്ര ഹാദിമി ലദാത്ത്, ഹാദിമി എന്നും ഹാദിമി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ മിസാൽ മഷ്ഹൂറുൻ സ്ലി അൽ കിനായ, കിനായത്തിന് ഉദാഹരണം ആണെന്ന് തോന്നുന്നു. തഷ്ബീഹ് മജാസി ഇസ്തിആറത്തി എന്നൊക്കെ വന്നിട്ടുണ്ട്, ഏതാണ് ശരീരത്തിനും കൃത്യമായിട്ട് അറിയില്ല. അടുത്ത് അൽ കിനായ എന്നാണ് എനിക്ക് തോന്നുന്നത്. അൽ ഇത്തഖാൻ ഫി ഉലൂമിൽ ഖുർആൻ മിൻ മുഅല്ലഫാതി, അൽ ഇത്തഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്നുള്ള കൃതി ആരുടേതാണെന്നാണ്, അത് ആരുടെ കൃതികളിൽ പെട്ടതാണ്.
Abu Hamid al-Ghazali, Jalaluddin Suyuti, Abul Hasan Ali Nadivi, Ibn Qutayba. Jalaluddin Suyuti, the kitab. Da. Al-Ittiqalu fi ulum al-Qur'an. Al-Hawi fi al-Fatawa, al-Hawi fi al-Fatawa. Da. Ar-Dinu Suyuti ma min yan. Da. Ar-Day. Ihya ulum al-Din. Abu Hamid al-Ghazali, al-Umm. Imam. Shafi'i. Rahmatullahi alayhi. Al-Istidhkar. എന്താണ് ഇബ്നു അബ്ദുൽ ബർ ട്ടാ അങ്ങനെയുള്ള ഓർത്തച്ചോണ്ട് ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും വരുന്നതാണ് ശ്രദ്ധിക്കാറുണ്ടാവില്ല അതാണ് പിന്നെ ലുസൂ മാലയൽസം മിനു അല്ലഫാത്ത് ഷായിർ അബ്ബാസി അബ്ബാസി കവിയായിരുന്ന ഒരാളുടെ കൃതികളിൽ പെട്ടതാണ് ലുസൂ മാലയൽസം അതാരുടെയാ അബു നവാസ് അൽ മുത്തലബി അബുൽ അല അൽ മാരി അബു തമാം അബുൽ അല അൽ മാരി അതിന് വേറെ പേരും കൂടി ഉണ്ട് എന്താണ് ദിവാൻ ലുസൂമിയാത്ത് ദിവാൻ അദ്ദിവാൻ ലുസൂമിയാത്ത് എന്ന് പറയും ലുസൂ മാലയൽസം എന്ന് പറയും ഷമ്മീൻ ചമ്മീൻ റിവായത്ത് മലയാളമിയ തർജമ ഹൈലൽ അറബിയ മലയാള നോവലായ ചമ്മീൻ അത് അറബി ഭാഷയിലേക്ക് തർജമ ചെയ്ത് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മുഹീദ്ദീൻ ആലുവ അൽ ആലുവായി ഷിഹാബ് ഖായിം ഖാനിം സി എ ഖുദ്സി സുഹൈൽ മുഹമ്മദ് അൽ വാഫി ആരാണ് മുഹീദ്ദീൻ അൽ വാ ആലുവൈ ട്ടാ മുഹീദ്ദീൻ അൽ ആലുവായി മുഹീദ്ദീൻ ആലുവ ഡോക്ടർ മുഹീദ്ദീൻ ആലുവ അദ്ദേഹം ആണ് ചെമ്മീൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അല്ല മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ട്ടാ തകയുടെ ചെമ്മീൻ അല്ലേ രാമു കാര്യാട്ട് പിന്നെ ആ പേര് തന്നെ സിനിമ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇത്രയും അബിയാത്തിൽ ആദ്യത്തിൽ അജീബ് അലി ലസ്ലത്തി താരിയത്തി പിന്നെ ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ ഇതിൽ സഇം തു തകാലീഫൽ ഹയാത്തി വമൻ യഅഷ് ثمانين حولا لا ابالك يسأم هذه ജീവിതം മടുത്തു എന്നുള്ള രൂപത്തിലാണ് 80 വർഷം ജീവിക്കുന്ന ആൾ ലാ ബാലക അതൊരു ആക്ഷേപവാക്യമാണ് എനിക്ക് വാപ്പല്ലാന്ന് യസ്അമു അവൻ മടുക്കും 50 വർഷം ജീവിക്കുന്ന ആൾ എന്ന് അങ്ങനെ അത് തുടങ്ങിയിട്ട് ആ പദ്യം അവസാനിക്കുന്ന ഇർസാലുൽ ഫതാ നിസ്ഫുൻ വ നിസ്ഫുഹു ആദുഹു ഫലം യബക ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി എന്ന് ട്ടാ ഇവിടെ മാ മാന കലിമത്ത് ഹൗല ഫിൽ ബൈത്തുൽ അവ്വൽ ഒന്നാമത്തെ ബൈത്തിൽ ആദ്യത്തെ രണ്ടു വരെയാണ് നാത്തവയത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിൽ ഹൗലി എന്ന വാക്കിൻ്റെ അർത്ഥം കുവത്ത് ഖദർ ഹയാത്ത് സനത്ത് സനത്താണ് വർഷം മാഹു അൽ ഒറൽ അസാസി ഹാദി ലബിയാത്ത് ഈ ബൈത്തുകളുടെ ഒറൽ ലക്ഷ്യം എന്താണ് അർ റസാ അൽ ഗസൽ അൽ ഹിക്മ അൽ ഹജ ഹജ എന്ന് പറഞ്ഞാൽ ആക്ഷേപാണ് റസാണ് തോന്നുന്നു ഉത്തരം അടുത്ത് ഇലാ മൻ തുൻസബ് ഹാദിൽ അബിയാത്ത് അൽ മഷൂറ ഈ പ്രസിദ്ധമായ വരികൾ ചേർക്കപ്പെടുന്നത് ആരിലേക്കാണ് അത് ആരെഴുതിയതാണെന്നാണ് പറയുന്നത് സുഹൈർ ബിൻ അബി സൽമ കഅബ് ഇബ്നു സുഹൈർ കഅബ് ഇബ്നു മാലിക് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സുഹൈർ ഇബ്നു അബി സൽമാൻ ഉത്തരം തോന്നുന്നു അയ്യു ബൈത്തൻ യുഷീറു ഇലാ മൗഖിഫി ഷായിർ മിനൽ മൗത്ത് പിന്നെ മൗത്തിലേക്ക് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ് അസാലിദ് വറാബി എന്നാണ് തോന്നുന്നത് രണ്ടാമത്തെ അതെ മൂന്നാമത്തെ നാലാമത്തെ എന്ന് ട്ടാ മാഹു ബഹ്റു ഹാദിഹിൽ അബിയാത്ത് ഈ ബൈത്തുകളുടെ ബഹർ ഏതാണ് അൽ ബസീദ് അത് തൊവീൽ അൽ കാമിൽ അൽ മദി അൽ അൽ കാമിൽ ആണെന്ന് തോന്നുന്നു ഉറപ്പില്ല അടുത്ത് اقرا النص الاتي ثم اجب عن الاسئله التي تليه ഈ താഴെ തന്നിരിക്കുന്ന നെക്സ്റ്റ് ടെക്സ്റ്റ് വായിക്കാം എന്നിട്ട് അതിന്റെ താഴെയുള്ള ഉത്തരം പറയണം ആദ്യ ടെക്സ്റ്റ് ശരിക്കും വായിച്ചു നോക്കണം ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള വരുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് ഉത്തരം താഴെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുക ആദ്യം നന്നായിട്ട് വായിക്കണം അറബി ഗദ്യാണെങ്കിലും പദ്യാണെങ്കിലും കേട്ടോ അമ്മത്ത് സമീരും തുഹിബ്ബുഹു കസീറൻ സമീറിൻ്റെ അമ്മത്ത് അമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ ഉപ്പയുടെ സഹോദരിമാരാണ് അമ്മത്ത് തരുന്നത് ഉമ്മയുടെ സഹോദരിമാർ ഹാലത്താണ് ഉപ്പയുടെ സഹോദരന്മാർ ഹാലാണ് അല്ല ഉപ്പയുടെ സഹോദരന്മാർ അമ്മാണ് ഉമ്മയുടെ സഹോദരന്മാർ ഹാലാണ് കേട്ടോ അപ്പോൾ ഇവിടെ സമീറിൻ്റെ അമ്മത്ത് എന്ന് പറഞ്ഞാൽ സമീറിൻ്റെ ഉപ്പയുടെ സഹോദരി സഹോദരി തുഹിബ്ബുഹു കസീറൻ അവനെ ധാരാളമായി ഇഷ്ടപ്പെടുന്നു വളരെയധികം ഇഷ്ടപ്പെടുന്നു വഫി ഈദ് മിലാദിഹി സാബി അവൻ്റെ ഏഴാമത്തെ ജന്മദിനത്തിൽ ജന്മദിനാഘോഷം ജന്മദിനാഘോഷം വേണം വേണ്ടത് വേറെ വിഷയം ഇവിടെ നമ്മൾ അറബിയെ ചർച്ച ചെയ്യാം കേട്ടോ അഹദത്ത് ഇലൈഹി വൽബത്തുൽ അൽവാനും കബീറ അവന് നല്ലൊരു കളർ ബോക്സ് കൊടുത്തു വലിയ വഹീന ഫതഹ അവൻ അത് തുറന്നു നോക്കിയപ്പോൾ വജദ അൽവാനും കബീറത്തെ മസ്മുഫത്തൻ നിരയാക്കപ്പെട്ട ധാരാളം കളറുകൾ കണ്ടു മിൻഹ അൽ അഹ്മർ വൽ അസ്ഫർ വൽ അസ്റഖ് വൽ അഖ്ദർ വൽ പുർത്തുഗാലി വൻ ബൻഫസജി വൽ അസ്വദ് വഗൈറ പലതരം കളറുണ്ട് ഇപ്പോൾ വജദ ഫി ഖിസ്മിൻ മിൻഹ ഫലാസ് തഖ്ലാം റസാസ് മൂന്ന് പേനുണ്ട് ഒരു ഭാഗത്ത്
ഫലം ആഹ അബൂഹു അവന്റെ ഉപ്പ അവ കണ്ടപ്പോൾ കാലം അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് സൂക്ഷിക്കാൻ നിനക്കും സ്കൂളിൽ കളർ പഠിപ്പിക്കുമ്പോൾ അപ്പൊ നിനക്ക് എന്ത് ചെയ്യാം നീ വരക്കുന്നതൊക്കെ യോജിച്ച കളർ ഭംഗിയുള്ള കളർ കൊണ്ട് എന്ത് ചെയ്യാം അത് കളർ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ മാഹുൽ മക്സൂബി കലിമത്ത് മസ്ഫൂഫ മസ്ഫൂഫ എന്ന കലിമത്ത് പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് ഫി നഫ്സി സഫീ നദീഫ മർത്തബത്ത് ബിജാനി ബാദുഹ അൽബാ ജദീദ മർത്തബത്തുൻ ബിജാനി ബാദി ബാദിഹ അൽബാ ചിലത് ചിലതിൻ്റെ പിന്നെ ചേർന്ന് ഇങ്ങനെ വരി വരിയായി നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അർത്ഥം കേട്ടോ മർത്തബത്തുൻ ബിജാനിബി ബാദുഹ ബാദിഹ അൽബാ അർത്ഥം ലൈസ മിൻ ജംഇ കലിമത്ത് ഉൽബ ഉൽബത്തി എന്ന കലിമത്തിന്റെ ജംഇൽ പെടാത്തത് അത് ഇതിലൊക്കെ കിട്ടൂല നമുക്ക് പദം പരിചയം വേണം ഉൽബത്ത് എന്ന് പറയുന്നത് കളർ ബോക്സ് അല്ലേ ഉൽബാത്ത് ഉൽബാൻ ഉലാബ് ഉലബ് ഉൽബാത്ത് ഉലാബ് ഉലബ് എന്നതൊക്കെ ഉൽബത്തി എന്നതിന് ജമ്മാണ് ജമ്മ അല്ലാത്തതാ ചോദിച്ചു അത് ഉൽബാനാണ് അടുത്തത് അൽ ഹാഉ ഫിൽ ഫേ റആഹ തൗദീല റആഹ എന്നൊരു വാക്കിവിടെ കണ്ടു അതിൽ ഹാ ഹാ എന്ന ലമീർ ഉണ്ടല്ലോ അത് എവിടേക്കാണ് മടങ്ങുന്നത് അൽ ഉൽബ അൽ അമ്മ സമീർ അൽ ഹട്ടിക്ക അൽ ഉൽബ കളർ ബോക്സ് കണ്ടപ്പോന്നല്ലേ റആഹ അബൂഹു അല്ലേ ലമ്മ റആഹ അവയെ കണ്ടപ്പോൾ അബൂഹു അവൻ്റെ അതിനെ കണ്ടപ്പോൾ അടുത്തത് മുറാദിഫ് കലിമത്ത് തുഹിബ്ബു തുഹിബ്ബു എന്ന കലിമത്ത് പദത്തിൻ്റെ പര്യായം മുറാദിഫ് മുത്തറാദിഫ് എന്ന് പറയും മുറാദിഫ് എന്ന് പറയും തഹ്വി എന്നാണ് തഹ്വി ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം തഹ്വി ഇലൈഹി അല്ലേ തക്രഹു എന്ന് വെറുക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റാണ് റിദ്ദാണെങ്കിൽ ഇത് എഴുതാം ചിലപ്പോൾ തുഹിബു എന്ന പദത്തിൻ്റെ റിദ്ദ് ചോദിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ കണ്ടവരോർമ്മ അല്ല അപ്പോൾ പരിചയമുള്ളതാണ് വേഗം തെഹ്വിയാണ് ഇത് ഇതേപോലെ തന്നെ ചോദ്യം ഇവിടെ മുറാദിഫ് എന്ന് പറയുമ്പോൾ റിദ്ദ് റിദ്ദെന്നാണ് വന്നത് അത് ശ്രദ്ധിക്കാതെ തെഹ്വി കൊണ്ട് എഴുതരുത് കേട്ടോ തക്രഹു എന്ന് പറഞ്ഞപ്പം തക്ഷ ഭയപ്പെട തത്രുക്കു എന്നാണ് ഉപേക്ഷിക്കുക അടുത്തത് ഇനി പെഡഗോഗിയാണ് അത് ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ അടുത്തത് ജസാക്കും ലഹർ സുബാനക്കാഹം അഹമ്മദ് കഷ്ഹദുല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി